അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അവളോട് സ്വന്തം മകളെ പോലുള്ള വാത്സല്യം തോന്നിയതാണ് ശിലേന്ദ്രനും ജ്ഞാനവും ഭാര്യാഭർത്താക്കന്മാരായി നേരത്തെ തന്നെ നിശ്ചയിച്ചതാണെന്ന് തോന്നും അത്ര കണ്ട് സ്നേഹമാണ് അവൻ തമ്മിൽ ഒരു ഉന്നത ഗോത്രത്തിൽ പിറന്ന രാജകുമാരിയുടെ ആഭിജാത്യവും ഐശ്വര്യവും അവളുടെ മുഖത്ത് കളിയാടുന്നു അയൽ രാജ്യത്തെ ഫിലിപ്പ് രാജാവിന്റെ രഹസ്യമായി ഒരു ദൂതം വന്നിരിക്കുന്നു നമ്മുടെ ഫിലേന്ദ്രന്റെ വിവാഹത്തിന് ഫിലിപ്പ് രാജാവിനെ ക്ഷണിക്കാൻ വളരെ മോശമായിപ്പോയി അദ്ദേഹം പരിഭവിച്ചിരിക്കുകയായിരിക്കും വാസ്തവത്തിൽ മാനക്കേട് ഓർക്കാൻ ക്ഷണിക്കാൻ ഇവനെ ഭക്ഷണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്യും കൽപ്പന പോലെ ജോണേ ഇവനെ ഭക്ഷണശാലയിലേക്ക് കൂട്ടി കൊണ്ടുവരും എന്താണ് വിശേഷം നമ്മുടെ യുദ്ധത്തിനെ പറ്റിയാണോ അല്ല ഞാനുടൻ സേനകളുമായി പുറപ്പെടുകയാണ് എന്തിനപ്പ ഫിലിപ്പ് രാജാവിന്റെ രാജ്യത്തെ ശത്രുക്കൾ ആക്രമിച്ചു കഴിഞ്ഞു സഹായത്തിന് ചെല്ലേണ്ടത് നമ്മുടെ ധർമ്മമാണ് ഞാൻ ഉടനെ പുറപ്പെടുകയാണ് ഇതാ നോക്കൂ ഞാൻ പോയി വരുന്നതുവരെ രാജ്യകാര്യങ്ങളൊക്കെ നീ ഭംഗിയായി നോക്കിക്കൊള്ളു വേണ്ട അപ്പൻ പോകണ്ട ഞാൻ പൊയ്ക്കൊള്ളാം പോയി ജയിച്ചു വരാം മകനെ നീ വിവാഹം കഴിച്ചിട്ട് മൂന്ന് നാല് മാസമല്ലേ ആയുള്ളൂ എന്നെ പിരിഞ്ഞിരിക്കുന്നതിൽ അവൾ ദുഃഖിക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞത് ഇല്ലപ്പ അപ്പൻ പടക്കളത്തിൽ പോയി കഷ്ടപ്പെടുവാൻ ഞാൻ ജീവനോട് കൂടി ഇരിക്കുന്ന കാലത്തോളം സമ്മതിക്കുകയില്ല ഞാൻ ഉടനെ പുറപ്പെടാം അപ്പനെ അനുഗ്രഹിക്കണം എങ്കിൽ ജ്ഞാനത്തെ സമാധാനപ്പെടുത്തിയിട്ട് എന്റെ മോൻ ഉടനെ യാത്ര പുറപ്പെടും ശരിയമ്മേ മിണ്ടാത്തതെന്താണോ തത്തേ ഒന്നും മിണ്ടാത്തതെന്താണോ തത്തേ നീ ഗാനം മറന്നു നാണം വന്നു മിണ്ടാത്തതെന്താണോ തത്തേ ഗാനം മറന്നില്ല നാണവും വന്നില്ല ഹൃദയം കവിഞ്ഞൊഴുകുന്ന ആ സ്നേഹപ്രവാഹത്തിൽ അക്ഷരങ്ങൾ അങ്ങനെ മുങ്ങിത്താണുപോയി ഞാനോ നാം ഒരിക്കലും ഒരു നിമിഷം പോലും പിരിയാതെ ഇങ്ങനെ സന്തോഷമായി ഇണപ്രാവുകളെപ്പോലെ ജീവിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ എന്താ വിശേഷം ഞാൻ ഉടനെ തന്നെ യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്നെ സന്തോഷമായി യാത്ര ചെയ്യൂ എല്ലാം രാജധർമ്മം കഴിഞ്ഞല്ലേ ഉള്ളൂ എങ്കിലും ഇത്ര പെട്ടെന്ന് അതും ഈ അവസരത്തിൽ എന്താണ് എന്താണ് ഞാൻ പറയൂ ഞാനൊരു അമ്മയാകാൻ കൊച്ചു കള്ളി ആ എത്ര സുഖകരമായ വാർത്ത ഞാനും ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കുന്നത് എനിക്ക് സങ്കടമാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ പോയേ തീരും നാളെ നമ്മുടെ രാജ്യത്തിനും ഇങ്ങനെ ആപത്ത് സംഭവിച്ചുകൂടാ എന്നില്ല ഫിലിപ്പ് രാജാവ് നമ്മുടെ ഒരു ഉറ്റ മിത്രമാണ് ഫിലിപ്പ് രാജാവോ എന്താ നീ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ മഹാപുണ്യപ്പെട്ട ഒരു രാജാവാണെന്ന് കേട്ട് കരുതിയുണ്ട് ആ അങ്ങനെയുള്ള ഒരു രാജാവിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോൾ നാം സഹായിക്കാതിരിക്കുന്ന നീതിയാണ് പോയി വിജയിച്ചു വരൂ ഞാൻ അങ്ങേക്ക് തടസ്സമായി നിൽക്കുകയില്ല ഇല്ല ഞാൻ പോകുന്നില്ല മനസ്സില്ല മനസ്സോടെയല്ലേ നീ സമ്മതിച്ചത് അല്ല പോകണം പോയി വിജയിച്ചു വരൂ എല്ലാ ആപത്തുകളിൽ നിന്നും ദൈവമാതാവ് അങ്ങയെ കാത്തുരക്ഷിച്ചുകൊള്ളു ഞാനും